നടന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പയ്യന്നൂരിൽ സംയുക്ത കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് മുതൽ കരിഞ്ചാമുണ്ടി അറവരെയുള്ള ദൂരം മനുഷ്യ മതിൽ തീർത്തു. നൂറുകണക്കിന് പ്രവർത്തകർ തൊഴിലാളികളും കർഷകരും പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അതിനുശേഷം ഗാന്ധി മൈതാനിയിൽ നടന്ന ഗാന്ധി പാർക്കിൽ നടന്ന സമ്മേളനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. പ്രകാശൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കെ കെ കൃഷ്ണൻ, എം കെ രാഘവൻ, കെ വി ബാബു, പി ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടങ്ങിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡൽഹിയിലെ തണുപ്പ് ഇന്ത്യയിലെ തയ്യാറല്ലായെന്ന് ജനങ്ങളുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ മൂന്ന് നിയമങ്ങളും പാർലമെന്റ് പാസാക്കിയെടുത്തിട്ടുള്ളത്. ചില പ്രത്യേക കേന്ദ്രങ്ങൾ യന്ത്രമന്ത്രി ഉൾപ്പെടെയുള്ള മൈതാനങ്ങൾ, ആ മൈതാനങ്ങൾ പിടിച്ചെടുത്ത് അവരെ ജയിലുകളാക്കി ഈ കൃഷിക്കാർക്കുള്ളിൽ പാർപ്പിച്ചു കളയാമെന്നുള്ള ധിക്കാരപരമായ തീരുമാനം, അതാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് കൈക്കൊണ്ടത്. നടത്താനായില്ല. എന്തുകൊണ്ട്? ഡൽഹി ഭരിക്കുന്ന ബി ജെ പി അല്ല, ആം ആദ്മി പാർട്ടിയാണ്. അരവിന്ദ് കെജ്രിവാൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ പരിധിയിലുള്ള ഒരൊറ്റ മൈതാനം ജയിലായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. വാൽ ഡ്യൂട്ടി പിൻവാങ്ങേണ്ടി വന്നു. സമരക്കാരൻ നേരിടാമെന്ന് തുടങ്ങിയപ്പോഴാണ് ആദ്യമേ പറഞ്ഞ പോലെ പഞ്ചാബ്, പടിഞ്ഞാറ് യു പി, ഹരിയാന ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഡൽഹിയിലേക്ക് വന്നത്. പക്ഷേ വരുന്നവർ പോകുന്നില്ല, തിരിച്ചു പോകുന്നില്ല. ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്